ഒറ്റമൊട്ടത്തിൽ എന്താണ് പലർക്കും പറയാനറിയുന്നത്? കാരണം നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നവരാണ്. ഇംഗ്ലണ്ട് എന്നുള്ള ഒരു ഡിഷ് അത്, അതാണ് ഫിഷ് ആൻഡ് ചിപ്സ്. ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ മാവിൽ മുക്കി പൊരിക്കുക, പഴംപൊരി മുക്കി പൊരിക്കുന്ന പോലെ മീൻ മുക്കി പൊരിക്കുന്നതിനാണ് ഫിഷ് എന്ന് പറയുന്നത്. ഇവിടെ ചിപ്സ് എന്ന് പറയുന്നത് പൊട്ടാറ്റോ ആണ്. എന്നാൽ നമുക്ക് ഉണ്ടാക്കി നോക്കാം. നമ്മളിവിടെ മൈദയും ഹാഫ് അരിപ്പൊടി എടുക്കുന്നത്. അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് കോൺഫ്ലോർ എടുക്കാവുന്നുള്ളൂ. അതിലേക്ക് ബേക്കിംഗ് പൗഡറും കുരുമുളകും ഉപ്പും ആഡ് ചെയ്ത് ഞാനിവിടെ ബാറ്റർ ഉണ്ടാക്കാൻ പോവാണ്. വെള്ളത്തിന് പകരം ഞാനിവിടെ ബിയറാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ആൾക്കഹോൾ യൂസ് ചെയ്യാത്തതുകൊണ്ട് നോൺ ആൾക്കഹോളിക് ബിയറാണ് ഉപയോഗിക്കുന്നത്. ബിയറിന് പകരം നിങ്ങൾക്ക് സോഡ ഉപയോഗിക്കാവുന്നുള്ളൂ. പക്ഷേ ബിയറിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഞാൻ നോൺ ആൾക്കഹോളിക് ബിയറാണ് ഇവിടെ ഉപയോഗിച്ചത്. അത് കട്ടയില്ലാതെ നമ്മുടെ മാവ് മാറ്റി വെക്കുക, അത് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. ഇനി നമ്മൾ ചിപ്സ് ഉണ്ടാക്കുന്നത് ഫ്രഞ്ച് ഫ്രൈസ് അല്ല, അതുകൊണ്ട് തന്നെ ഒരു തിക്ക് ഇഞ്ചിലാണ് നമ്മളിവിടെ പൊട്ടാറ്റോ വേവിക്കുന്നത്. 3 മുതൽ 4 മിനിറ്റ് വരെ നമ്മൾ ചൂടുവെള്ളത്തിൽ ഒന്ന് വേവിച്ചെടുക്കുക, തിളപ്പിച്ചെടുത്തിട്ട് ഒരു പേപ്പറിലേക്ക് ഉണക്കാൻ വെക്കുക. അതിൻ്റെ വെള്ളമൊക്കെ ഡ്രൈ ആവണം. ഇനി നമ്മളൊരു പാത്രത്തിൽ കുറച്ച് മൈദയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കുരുമുളകും ഒക്കെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. നമ്മൾ ഡസ്റ്റ് ചെയ്യാനാണ്. നമ്മൾ ഏത് തരം ഫിഷും ഇതിന് ഉപയോഗിക്കാം, ഏത് തരം കട്ടും നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ മുള്ളില്ലാതെ അല്ലെങ്കിൽ ബോണില്ലാത്ത മീനാണ് ഏറ്റവും ബെസ്റ്റ്. ഏറ്റവും വില കുറഞ്ഞ മീനുകളാണ് പൊതുവേ ഇംഗ്ലണ്ടിൽ യൂസ് ചെയ്യാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡസ്റ്റിൽ മുക്കി ആ മാവിൽ മുക്കി, വേണമെങ്കിൽ ഒന്നുകൂടി ഡസ്റ്റിൽ മുക്കി മാവിൽ മുക്കാം. നമുക്ക് 2 ടൈം ബാറ്ററിൽ മുക്കാവുന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മളിവിടെ ഒരു ന്യൂട്രൽ ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഇവിടെ പൊരിച്ചെടുക്കുന്നത്, പെട്ടെന്ന് കരിയാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതേസമയം നമുക്ക് കുക്കാവും ചെയ്യും. ഇതാണ് ഇവിടുത്തെ ടെക്നിക്ക്. സെയിം ടെക്നിക്കിൽ നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ ഉരുളക്കിഴങ്ങുകളില്ലേ, അത് ഒന്ന് ഫ്രൈ ചെയ്യാൻ പോവാണ്. നിങ്ങൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുമ്പോൾ ഈ ടെക്നിക്ക് ഉപയോഗിക്കുക. ഒന്ന് വേവിച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഫ്രൈ ചെയ്യുക, പിന്നീട് അത് ഡബിൾ ഫ്രെയിം, അതായത് ഒന്നുകൂടി ഫ്രൈ ചെയ്യുക, നല്ല ഹൈ ഫ്ലെയിമിൽ, പെട്ടെന്ന് ബേൺ ആവുന്ന സ്റ്റൈൽ. അപ്പോൾ ക്രിസ്പി ആയിട്ട് വരും. ഇത് ഫ്രഞ്ച് ഫ്രൈസ് ആയാലും നമ്മുടെ ചിപ്സ് ആയാലും. ഇനി നമ്മുടെ അതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പും കുറച്ച് വിനെഗറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചിപ്സ് റെഡി. ഇനി ഫിഷിലേക്ക് പോവാം. ഫിഷ് ഒന്നുകൂടി ഞാൻ ഡീപ് ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പം നമുക്ക് സോഗി ആയിട്ടാണ് നമ്മുടെ ഫസ്റ്റ് ഫ്രൈ ഉള്ളത്. രണ്ടാമത്തെ ഫ്രൈ ക്രിസ്പിയാവും. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് മാവും കൂടി ചെയ്താൽ അതും കൂടി ക്രിസ്പിയായി കിട്ടും. ഇതൊരു ടെക്നിക്ക് മാത്രമാണ്. അപ്പോൾ നമ്മുടെ ഫിഷും അതുപോലെ ചിപ്സും റെഡിയാണ്. കിടിലം ഫിഷും ചിപ്സും. ഫിഷ് ആൻഡ് ചിപ്സ് എന്ന് പറഞ്ഞാൽ ഒരു വികാരമാണ്. അത് ഇംഗ്ലണ്ടിൽ പോയവർക്ക് അറിയാം. ഞാൻ പലപ്പോഴും പല സ്ഥലത്തും കഴിച്ചു, ഞാൻ ഇംഗ്ലണ്ടിൽ പോയിട്ടില്ലെങ്കിലും എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഡിഷുകളിൽ ഒന്നാണ് ഫിഷ് ആൻഡ് ചിപ്സ്. ഈസി റെസിപ്പി ആയതുകൊണ്ട് വീട്ടിൽ ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മളൊക്കെ കസ്റ്റമൈസും ചെയ്യാതെ അപ്പം ട്രൈ എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹരം.